Hi friends, and YouTube channel like so. All of you are watching. So, in this video, we have Himalayan modification. It is modification. It is upgrade. Actually, I am using stock spark plug. Himalayan stock spark plug. Iridium spark plug. I am using NGK spark plug. ഇതിന്റെ കൂടെ ഒരു ബില്ല് വന്നിട്ടുണ്ട് ബില്ല് 873 രൂപയായി ഇതിനെ ഷിപ്പിംഗ് ചാർജും കൂടി ചേർത്താണ് ഈ ഒരു റേറ്റ് പിന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗ് പിന്നെ ഇതിന്റെ കൂടെ 66 bhp എന്ന് പറഞ്ഞ രണ്ട് സ്റ്റിക്കേഴ്സും കൂടി കമ്പനി തന്നിട്ടുണ്ട് അല്ല ഇതാണ് ആ ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഇതെന്ന് പറയുന്നത് CR8EIX എന്ന് പറഞ്ഞ ഒരു മോഡൽ ആ സ്പാർക്ക് പ്ലഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ഹിമാലയയിലെ എല്ലാവരും യൂസ് ചെയ്യുന്ന CR7EIX എന്ന് പറഞ്ഞ മോഡലാണ് CR8EIX ഉം CR9EIX ഉം യൂസ് ചെയ്യാറുണ്ട് CR9EIX കുറച്ചും കൂടി കോൾഡ് സ്റ്റാർട്ടിന് വേണ്ടിയുള്ളതാണ് കുറച്ച് തണുപ്പുള്ള സ്ഥലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് CR9EIX യൂസ് ചെയ്യുന്നത് ഞാൻ പിന്നെ CR8 വാങ്ങിച്ചേ ഉള്ളൂ കൂടുതലും തണുപ്പും വേണ്ട ചൂടും വേണ്ട എന്ന് വിചാരിച്ച് ഇടയിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് CR8EIX ആണ് വാങ്ങിച്ചിരിക്കുന്നത് CR7EIX ആണ് സാധാരണ എല്ലാവരും ഹിമാലയന് വേണ്ടി വാങ്ങിച്ച് വയ്ക്കുന്ന ആ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആ സ്പാർക്ക് പ്ലഗ് ഇത് ഈ ഒരു മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ NGK കമ്പനിക്കുള്ള ഒരു മോഡൽ നമ്പറാണിത് ഓരോ കമ്പനിക്ക് ഓരോ മോഡൽ നമ്പറിൽ വ്യത്യാസമുണ്ട് അങ്ങനെ ഞാൻ മേടിച്ചത് CR8EIX ആണ് ഇതിൽ എഴുതിയിരിക്കുന്ന വില 815 രൂപയാണ് വില എനിക്ക് ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തായി ഇവിടെ ഞാൻ രണ്ട് മൂന്ന് കടയിലൊന്ന് അന്വേഷിച്ചിട്ട് ഈ സാധനം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് അപ്പോൾ അതാണ് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യങ്ങൾ ഞാനിത് കാണിച്ചു തരാം കണ്ട ഇതാണ് ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഇതാണ് ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഫോക്കസ് ഗോപ്രോ ആയതുകൊണ്ട് ഫോക്കസ് ആവുമെന്ന് തോന്നുന്നില്ല ആക്ച്വലി കണ്ട ചെറിയ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത് ഇത് ഇന്നർ ഇലക്ട്രോഡ് പുറത്തുള്ള ഇലക്ട്രോഡ് ഇതിൻ്റെ ഇടയിലെ ആ ഒരു ഗ്യാപ്പിലൂടെയാണ് സ്പാർക്ക് ഉണ്ടാകുന്നത് ഇത് ഏകദേശം 10-30,000-40,000 കിലോമീറ്റർ ഓടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം വണ്ടിയിൽ ഇത് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണിത് ഇവിടെയാണ് ആക്ച്വലി ആ സ്പാർക്ക് പ്ലഗ് വരുന്ന ഒരു പൊസിഷൻ നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു കേബിൾ വലിച്ച് ഇളക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സ്പാർക്ക് പ്ലഗ് കാണാം ഈ സ്പാർക്ക് പ്ലഗ് നമുക്ക് ആ പ്ലഗ് ഇളക്കുന്ന ആ ഒരു സ്പാനറിട്ട് ഇളക്കി ഈ ഒരു സ്പാർക്ക് പ്ലഗ് മാറിയിട്ട് ഇത് വെച്ചിട്ട് ഇതിട്ട് അടച്ച് അതേപോലെ ടൈറ്റ് ചെയ്ത് അതേപോലെ ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി ഞാനിതിൻ്റെ ഇത് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെക്കുന്നുള്ളൂ കുറച്ച് രണ്ട് മൂന്ന് പണികളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാവേണ്ട അപ്പോൾ ഇത് അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം സ്റ്റിക്കറാണ് ആ ഒന്നും കൂടെ ചെയ്യണമെന്നത് റെക്കോർഡിംഗ് ആണെങ്കിൽ 4K ആണ് വീഡിയോ എടുക്കുന്നെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഒരു മിനിറ്റ് പ്ലഗ് മറ്റു പ്ലഗും കൊടുത്തോ രണ്ട് സെയിം പ്ലഗ് തന്നെയല്ലോ അല്ലേ ലാഭം മാത്രമേ മൈലേജിന്റെ വെളുത്തിരിക്കുക അതുകൊണ്ട് ചോദിച്ചത്
അങ്ങനെ നമ്മൾ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ NGK ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആണ് വെച്ചേക്കുന്നത്. ഇത് 17 റിംഗ്സ് ഇട്ട് നമുക്ക് ഇളക്കാൻ പറ്റും. ഇളക്കിയിട്ട് ജസ്റ്റ് മറ്റേ വാങ്ങിച്ച ആ ഇറിഡിയം പ്ലഗ് വെച്ച് കറക്കി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ ആ ഒരു വയർ, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഒരു കണക്ഷൻ. NGK ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആക്കിയ ശേഷം പെർഫോമൻസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഒരു പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സാധാ പ്ലഗിൽ ഉപയോഗിച്ച് കുറച്ചും കൂടെ പെർഫോമൻസ് വ്യത്യാസമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കൈ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്പാർക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ഇറിഡിയം സ്പാർക്ക് പ്ലഗിൻ്റെ ഫുൾ പെർഫോമൻസ് കിട്ടാനാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇഗ്നീഷൻ കോയിലിൽ നിന്ന് ഒരു വയറാണ് നേരെ ആ സ്പാർക്ക് പ്ലഗിലോട്ട് വരുന്നത്. ആ ഒരു വയർ കുറച്ചും കൂടെ കൂടിയ വയർ, റെസിസ്റ്റൻസ് കുറച്ച് വയറൊക്കെ ഇട്ടാൽ ഫുൾ പെർഫോമൻസിൽ നമുക്ക് ഇറിഡിയം സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ വണ്ടിക്ക് പെർഫോമൻസ് കിട്ടും. ഇനി അടുത്ത ബഡ്ജറ്റിൽ ഈ ഒരു വയർ മാറും. കണ്ടാ, ഇത് മുകളിൽ നിന്ന് ഇഗ്നീഷൻ കോയിലിൻ്റെ അവിടെ നിന്നാണ്, ഇതിൻ്റെ മുകളിലുള്ള ഇഗ്നീഷൻ കോയിലിൽ നിന്നാണ് ഈ വയർ ആക്ച്വലി വരുന്നത്. ഇത് കമ്പനി സ്റ്റോക്ക് ആയിട്ടുള്ള വയർ തന്നെയാണ്. ഇത് കുറച്ച് റെസിസ്റ്റൻസ് കൂടിയ വയറാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു വയറുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്പാർക്ക് കിട്ടും. ഞാൻ റിസർച്ചൊക്കെ ചെയ്തിട്ട് ഓരോരുത്തർ യൂസ് ചെയ്തിട്ടുള്ള അനുഭവം വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടൊക്കെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ ആ NGK തന്നെ ആ ഒരു വയറും കൂടെ മാറും. കുറച്ച് റേറ്റ് കൂടുതലാണ്, ഏകദേശം 2000 അടുപ്പിച്ച് ആ വയറിന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ അത് മാറും. അപ്പം നമ്മുടെ വണ്ടിക്ക് ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഹിമാലയയിൽ ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആക്കിയാൽ നന്നായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒന്നും കൂടെ പറയുകയാണ്, CR8 EIX എന്ന് പറഞ്ഞൊരു മോഡലാണ്. CR7 EIX യൂസ് ചെയ്താലും കുഴപ്പമില്ല. CR9 EIX കുറച്ചും കൂടെ കോൾഡ് സ്റ്റാർട്ടിനാണ് യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. CR8 EIX CR7 EIX യൂസ് ചെയ്താൽ മതി. അപ്പം വേറെ പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. ഓരോ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം ശരി, അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റാ.